നിന്നെ ഞാൻ ഒരുക്കി സ്വർണ്ണമാക്ക. ഉമ്മാതല്ലേ, ഇതിന് ഗ്രാജുവൽ ഗ്രാവിറ്റിവിറ്റി കൂടുതലാണ്. മൈക്രോസ്കോപ്പ് ടെസ്റ്റ് നടത്താം. തമ്പിക്ക് രോമം വന്നു. കുട്ടിച്ചാതനാണ് ഇറക്കാൻ വായിരിക്കുന്നു, കേക്കല്ലേട്ടോ. ഐ എം എ സയന്റിസ്റ്റ്. ചിറ്റപ്പൻ എന്തൊക്കെയാ പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നേട്ടു? അതെ, സുമേഷിന്റെ പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, അമേരിക്കക്കാരനെ കൊത്തിക്കൊണ്ടു. തേങ്ങാപ്പുളാ കൊത്തിക്കൊണ്ടുപോയി. എടാ, ഇവിടെ വന്നിരുന്ന ഇങ്ങനെ അളിഞ്ഞ കോമഡി പറയാനടാ ശംഭു. അണ്ടി ഇരിക്കുന്ന എല്ലാ രാസവസ്തുക്കളാണ്. നീ പഴഞ്ഞ കോമഡി പറയാൻ ഇവർക്ക് ഇഷ്ടപ്പെടൂല, അവര് പ്രതികരിക്കും, അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. എന്ത് പരീക്ഷണം നടത്താൻ പോകുന്നേ? പരീക്ഷണം അല്ലേ, അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന പുസ്തകത്തിൽ വരും. ശാസ്ത്ര ലോകത്തിന് വേണ്ടി നോബൽ സമ്മാനം വാങ്ങിച്ച പ്ലാവിലെ വീട്ടിൽ സുമേഷ് കുഞ്ഞുണ്ണി എന്ന്. അപ്പം പാച്ചാ മതി. വേണ്ട, ഞാൻ രണ്ടുപേരത്തിൽ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ വന്നിരുന്ന് കളിക്കുകയോ കണ്ണനുമായിട്ട് ഇവിടെ അടികൂടിയോ ഒന്നും ചെയ്യരുത്, വൻ സീനാവും. എന്ത് സീൻ ഇടേ ഇറക്കാം? ഇതൊക്കെ രാസവസ്തുക്കളാണ്, ഇതൊക്കെ ദേഹത്ത് വീണി. നിന്റെ ഒക്കെ മോന്ത ഒരുമാതിരി അവതാറാണെങ്കിൽ ഇരിക്കും, അവതാർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കും. ശംഭുചേട്ടാ, ഇത് നമ്മക്ക് ഇവിടെ നിക്കണ്ട, അതാണ് സേഫ്. ഇതെല്ലാം കൂടെ പൊട്ടി തെറിച്ചു നമ്മുടെ മുഖം ചീത്തയാവും. എങ്ങനെടാ കളർ മാറിയത്? ഇങ്ങനൊക്കെ കൊള്ളാത്, കളറൊക്കെ മാറുന്നതാ. ഇതിനകത്ത് ഒഴിച്ചു നോക്കാം. ഇളയമോന്റെ ഭ്രാന്തിന് വേണ്ടി വീട് വിട്ടു കൊടുത്താ. അപ്പൊ ചെയ്യട്ടടാ, ചെയ്യട്ട്. രാസപ്രവർത്തനം നടത്തി വീട് നിന്ന് കത്തും, എല്ലാരും കൂടെ പോയി വഴി കടക്കേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കൂല. ഇവിടെ അവ എന്തെങ്കിലും പരീക്ഷണം നടത്തി അങ്ങ് നടത്തട്ടെ, ചിലപ്പോ അത് വിജയിച്ചാലോ. ഇവിടെ ഉള്ള എല്ലാവരുടെയും തലയിലെ കല്ലളവി പോയാ. അവന്റെ മെയിൻ സപ്പോർട്ട് ആശ ഇപ്പൊ അച്ഛനും തുടങ്ങിയ. എന്റെ മക്കളെ ഉത്തമ, നമ്മളിങ്ങനെ ഓരോ സമയത്ത് ഓരോ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അല്ലെ, പെട്ടെന്ന് വയസ്സായി പോവടാ. അച്ഛനും തുടങ്ങണം രാസപ്രവർത്തനം, ചെറുപ്പമായിട്ടിരിക്കട്ടെ. ഞാൻ മനസ്സിന്റെ ചെറുപ്പത്തെ കുറിച്ചാ പറഞ്ഞത്. അവങ്ങ് ചെയ്യട്ടെന്നേ. നാട്ടുകാര് വന്നിട്ടേ കൊങ്ങക്കേറി പിടിയും. ഇതിന് പത്താം ക്ലാസ് നേരെ പോയ പാസ്സാവാത്തവനാണ് പരീക്ഷണങ്ങൾ നടത്താൻ പോണേ. എന്ത് ചിരിക്കണേ? നിനക്ക് നല്ല പേടിയുണ്ടല്ലേ അവൻ പരീക്ഷണം നടത്തി അങ്ങ് വിജയിച്ചാലോ എന്ന്. ഭയങ്കര പേടി തന്നെ. ഇനി നോക്കിയിരുന്നോ, സ്വർണം കണ്ടുപിടിച്ചിട്ട് അവൻ തൂമ്പ ഉണ്ടാക്കിക്കൊണ്ട് വരും. സ്വർണം കണ്ടുപിടിച്ചിട്ട്, രാസപ്രവർത്തനം നടത്തി കണ്ടുപിടിച്ചിട്ട് തൂമ്പ ഉണ്ടാക്കിക്കൊണ്ട് വരും. ഓ, ഞാനത് വാങ്ങിച്ചങ്ങ് കിളച്ചോളാം. ഓ കേട്ടാ, ഓ ചെല്ല്. കൊള്ളുമ്പോ അറിയും. അമ്മ, ഈ പുട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പുരത്തിന് നല്ല സോഫ്റ്റാ. നമുക്ക് ഒരു പുട്ടും കൂടെ തരുമോ? ഓ, പിന്നെ എന്താ, ഇത് എടുത്ത് കഴിച്ചോ, ചൂടുണ്ടേ. ഇത് ഏതാ പുട്ട് കൂടി? യൂണി ടേസ്റ്റ്. യൂണി ടേസ്റ്റ്. അമ്മ, കുറച്ച് എനിക്ക് കൊടുക്കാം. എടാ എടുക്കടാ. ആ സുമേഷ് ഇറങ്ങാൻ വീട് കത്തിക്കുമെന്നാണ് തോന്നണം. അമ്മ ഉണ്ടായിരുന്നു ഇവിടെ, ഒന്നും നടക്കൂലായിരുന്നു. ഞാൻ പറയണോ അല്ല കേൾക്കണുണ്ടാ? ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. പുട്ടാണ്, എനിക്കില്ലേ പുട്ട്. എന്റെ ഉത്തോണ്ടാ, നിങ്ങൾക്ക് ഈ പുട്ടും കറിയും എല്ലാം അവിടെ വെച്ച് വിളമ്പി തരുന്ന ഞാനല്ലേ. ആ ഞാനൊരു കരിമണിമാല വേണമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ കേട്ട കുഴപ്പം? അത് വിശന്നിരിക്കുകയാണ്. നീ ചുമ്മാ പുട്ടും കരിമണിമാലയും തമ്മിൽ കൂട്ടി കുഴക്കല്ലേ. വേ, എനിക്കില്ല. ആവുമ്പോ തരാം. കഴിക്കും മക്കളെ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ മതി. ഇഷ്ടപ്പെടും. എന്ത് കാര്യം? അച്ഛനമ്മക്ക് കരിമണിമാല വാങ്ങി തരുമല്ലോ. നിങ്ങളുടെ അച്ഛനായതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്ങാൻ കരിമണിമാല വാങ്ങി തരുവാണെങ്കിൽ ഈ മാലയില്ലേ, എന്റെ മാലയോ? ആ, എനിക്ക് തരുമോ? അയ്യടാ, നിനക്ക് വേറെ വല്ലതും വേണോ? വേണ്ടത് മതി. അവന്റെ ഒരു വക്കാലത്ത് നിനക്ക് ഇപ്പൊ എന്റെ താലിമാല കിട്ടിട്ട് എന്നതിനാ? വേറെ വല്ലതും വേണോ? മാല ചോദിക്കാൻ വന്നിരിക്കുന്നു. ഞാനൊരു മാല ചോദിച്ചാൽ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല.